യമുന നദിയിലൂടെ ഒഴുകിയെത്തുന്നത് ഡസൺ കണക്കിന് മൃതദേഹങ്ങളാണ്. ഉത്തർപ്രദേശിലെ ഹാമിർപൂർ ജില്ലയിൽ യമുന നദിയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നത് ജനങ്ങളിൽ ആശങ്ക പടർത്തുകയാണ്. പാതി ദഹിപ്പിച്ച മൃതശരീരങ്ങൾ വരെയാണ് നദിയിലൂടെ ഒഴുകിയെത്തുന്നത്. ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യമുന നദിയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ കോവിഡ് ബാധിച്ച് മരിച്ചവരുടേതാണോ എന്ന ആശങ്കയും ശക്തമാണ്. ശ്മശാനങ്ങളിൽ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടിയതോടെ ഇവ നദിയിൽ ഒഴുകിയതാകാമെന്നാണ് സംശയങ്ങൾ. ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കണ്ടെത്തി സംസ്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇവ കോവിഡ് ബാധിച്ച് മരിച്ചവരുടേതാണെന്ന് സ്ഥിരീകരണമില്ല. എന്നാൽ മൃതദേഹങ്ങൾ നദിയിൽ ഒഴുക്കുന്നത് യു പിയിലെ ചില ഗ്രാമങ്ങളിലെ ആചാരമാണെങ്കിലും കോവിഡ് വ്യാപനം രൂക്ഷമായതോടെയാണ് മൃതദേഹങ്ങളുടെ എണ്ണം കൂടിയത്. പ്രാദേശിക പോലീസിനോട് ഇക്കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒഴുകി വന്ന മൃതദേഹങ്ങളിൽ രണ്ടെണ്ണം പാതി കരിഞ്ഞ നിലയിലായിരുന്നു. സമീപ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നും ഹാമിർപൂർ ASP അനൂപ് സിംഗ് വ്യക്തമാക്കി. ഹാമിർപൂർ ജില്ലയിൽ ശ്മശാനങ്ങളെല്ലാം നിറഞ്ഞതോടെ സംസ്കരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. നദീതീരത്ത് താമസിക്കുന്നവരുടെ ആശങ്ക ഈ മൃതദേഹങ്ങൾ കോവിഡ് ബാധിച്ചവരുടേതാകാമെന്നാണ്. നേരത്തെ വല്ലപ്പോഴുമാണ് മൃതദേഹങ്ങൾ കണ്ടിരുന്നതെങ്കിൽ കോവിഡ് വ്യാപനത്തിന് പിന്നാലെ നിരവധി മൃതദേഹങ്ങളാണ് നദിയിലെന്ന് പോലീസ് സൂപ്രണ്ട് കൂട്ടിച്ചേർത്തു. കോവിഡ് പടരുമെന്ന ഭയന്നാണ് പലരും സംസ്കരിക്കാതെ മൃതദേഹം ദൂരേക്ക് ഒഴുക്കി വിടുന്നതിന് മറ്റൊരു പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ രോഗം വന്ന് ജനങ്ങൾ കൂടുതലായി മരിക്കുകയാണ്. മറ്റുള്ളവരെ സഹായിക്കാനായി ഗ്രാമത്തിലുള്ളവർ തന്നെ ഭയപ്പെടുന്ന സാഹചര്യവുമുണ്ട്. ഈ അവസ്ഥയിൽ പലരും മൃതദേഹങ്ങൾ ദഹിപ്പിക്കാതെ നദികളിൽ തള്ളുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഹാമിർപൂർ നഗരപാലികയിലെ കൗൺസിൽ ദിനേശ് നിഗമാണ് ഇത് വ്യക്തമാക്കിയത്. ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ. യമുന നദിയുടെ തീരത്തുള്ള വയലുകളിൽ നാട്ടുകാർ മൃതദേഹങ്ങൾ സംസ്കരിക്കാറുണ്ട്. അതിൽ കോവിഡ് ബാധിച്ച് മരിച്ച ചിലരുടെ മൃതദേഹങ്ങൾ ഗ്രാമവാസികൾ യമുനയിൽ ഒഴുക്കുകയാണെന്നും പറയപ്പെടുന്നുണ്ട്. പുണ്യ നദിയായിട്ടാണ് ജനങ്ങൾ യമുനയെ കരുതുന്നത്. മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങൾ നദിയിൽ നടത്താറുമുണ്ട്. ഒന്നോ രണ്ടോ മൃതദേഹങ്ങൾ ഇടയ്ക്ക് യമുനയിൽ പൊങ്ങിക്കിടക്കുന്നതും കാണാറുണ്ട്. എന്നിരുന്നാലും കോവിഡ് വന്നതോടെ മൃതദേഹങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കോവിഡിനെ കുറിച്ചുള്ള ഭയം മൂലം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പകരം നദിയിൽ ഒഴുക്കുന്നതുമാകാം. അതിലാണ് ഡസൺ കണക്കിന് മൃതദേഹങ്ങൾ നദിയിൽ കാണപ്പെടുന്നത്. ദൃക്സാക്ഷിയായ സിയാറാമാണ് ഇത് വ്യക്തമാക്കിയത്. മരിച്ചവരുടെ കണക്കുകൾ സംസ്ഥാന സർക്കാരിന്റെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ അടുത്തില്ല. ശ്മശാനങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞതോടെ സംസ്കരിക്കാൻ സ്ഥലമില്ലാതെ ആയിരിക്കുകയാണ് ഹാമിർപൂർ ജില്ലയിൽ. ഈ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ നദിയിൽ ഒഴുക്കുകയാണെന്നാണ് ഗ്രാമത്തിലുള്ളവർ പറയുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്ത് കോവിഡ് 19 രണ്ടാം വ്യാപനം അതിരൂക്ഷമായ നിലയിൽ വ്യാപിച്ചിരിക്കുകയാണ്. ആശുപത്രികളിൽ കിടക്കകൾ കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ ഏർപ്പെടുത്തിയ കൊറോണ കർഫ്യൂ May 17 വരെ നീട്ടിയിട്ടുണ്ട്. കർഫ്യൂ നീട്ടിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. അവശ്യ സേവനങ്ങളെ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 366161 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്താകെ കൊറോണ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,26,62,575 ഉയർന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടത്. നിലവിൽ 37,45,237 പേരാണ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്നത്. കൊറോണയെ തുടർന്നുള്ള 3,754 മരണങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണനിരക്ക് 246,116. വാക്സിനേഷൻ ആരംഭിച്ചതിന് പിന്നാലെ 17,01,706 പേർക്കാണ് വാക്സിൻ നൽകിയത്. അതേസമയം കഴിഞ്ഞ ദിവസത്തെ പ്രതിദിന കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കണക്കുകൾ ആശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 400,000 മുകളിലായിരുന്നു രാജ്യത്ത് പ്രതിദിന രോഗബാധ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.